ഹോം ബോയ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ചക്കയും ചക്കക്കുരും ഒക്കെ ഒരു സീസണൽ മാത്രമല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമുക്കിതൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ ഒരു വർഷം വരെ ഒക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചക്കക്കുരു എങ്ങനെയാണ് കുറച്ചേറെ നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചിലപ്പോൾ ചക്ക മുറിക്കുമ്പോൾ അതിൽ വെട്ട് വീണതും പൊട്ടിയതും കേടായതും ഒക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള ചക്കക്കുരു എല്ലാം മാറ്റണം. നല്ല ചക്കക്കുരു മാത്രമേ നമുക്ക് ഏറെ നാളത്തേക്ക് കേടാവാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പൊട്ടിയതും വെട്ട് കൊണ്ടതും ഒക്കെ ആയിട്ടുള്ള എല്ലാ ചക്കക്കുരുവും ഞാനിതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു രാത്രി ഇത് വെള്ളത്തിൽ തന്നെ വെച്ചിരിക്കാം. അതിനുശേഷം രാവിലെ ഞാനിത് അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്ത ശേഷം ഞാനിതിനെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തോന്നി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതിലെ വെള്ളമൊക്കെ നന്നായി തോർന്ന ശേഷം ഞാനിതിനെ ഒരു പേപ്പറിലേക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെയിലത്തൊന്നും വെച്ച് ഉണക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ മുറിക്കുള്ളിൽ തന്നെ ഒരു പേപ്പറിലേക്കൊന്ന് നിരത്തിയിട്ട് കൊടുത്ത ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ തന്നെ കിടക്കട്ടെ. അതിനുശേഷം നമുക്കിതിനെ ഒരു സിപ്ലോക്ക് ബാഗിലേക്ക് മാറ്റിക്കൊടുക്കാം. ഈ സിപ്ലോക്ക് ബാഗിലേക്ക് മാറ്റുമ്പോഴും നന്നായിട്ട് എയർ കളഞ്ഞ ശേഷം വേണം ഇത് ലോക്ക് ചെയ്യാനായിട്ട്. ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇപ്പം നമ്മൾ വിഷം ചേർത്ത പച്ചക്കറികൾ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള വസ്തുക്കൾ തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ചക്കക്കുരു എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എല്ലായിടും ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഇത് നമുക്കിതുപോലെ ഒന്ന് സൂക്ഷിച്ചൊക്കെ വെച്ചാൽ ചക്കക്കുരു വെച്ച് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. മെഴുക്കുവരട്ടി, തോരന്, ഒഴിച്ചുകറി, പിന്നെ അവിയലിനകത്തും തീയലിലും ഒക്കെ സാധാരണ ചക്കക്കുരു ഇടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു രീതിയിൽ നമുക്കിത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ, ഏകദേശം ഒരു വർഷത്തോളം നമുക്കിതിങ്ങനെ എടുക്കാനായിട്ട് പറ്റും. സിപ്ലോക്ക് ബാഗിലേക്ക് ചക്കക്കുരു എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എയറൊക്കെ കളഞ്ഞു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ലോക്ക് ചെയ്ത ശേഷം നമുക്കിതിനെ മണൽ നിറച്ച ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിനായിട്ട് ഈ സിപ്ലോക്ക് ബാഗ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ കവറായാലും മതി. ഇതിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുത്ത ശേഷം ഇതുപോലെ മണൽ നിറച്ച പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. നേരത്തെയൊക്കെ മൺകലങ്ങളിലൊക്കെയാണ് നമ്മുടെ അമ്മമാരൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നത്. മൺകലങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഒരു പ്ലാസ്റ്റിക് പാത്രങ്ങളോ അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഡബ്ബകളോ എന്തിലാണെങ്കിലും ഇതുപോലെ മണൽ നിറച്ച ശേഷം ഈ ചക്കക്കുരു ഇതുപോലെ വെച്ച് അടച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ചക്ക എങ്ങനെയാണ് ഏറെ നാളത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചക്കച്ചുളകൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ഏത് രീതിയിലാണോ അരിഞ്ഞ് വെക്കേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കുക. ഞാനിവിടെ ചെറുതായിട്ട് ഇതിനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് എല്ലാം കൂടി യോജിപ്പിച്ച് എടുക്കുക. ഞാനിവിടെ ഇതെല്ലാം കൂടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് വെള്ളം തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ചക്കയൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് ആവി കയറുമ്പോൾ തന്നെ ഈ ചക്ക അങ്ങ് വെന്തുകൊള്ളും. ഒരുപാട് സമയം ഇട്ട് ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇത് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഷം ഞാനിതൊരു പാത്രത്തിലേക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മാറിക്കിട്ടണം. നല്ലതായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിതിനെ പാക്ക് ചെയ്യാനായിട്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം സിപ്ലോക്ക് ബാഗിലാക്കുക. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പാക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് എയർ കളഞ്ഞതിന് ശേഷം വേണം ഇത് ലോക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ പാക്ക് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യത്തെ ആവശ്യത്തിനുള്ള ചക്ക ഓരോരോ കവറുകളിലാക്കി പാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം കൂടി ഒരു കവറിലേക്ക് തന്നെ ആക്കി വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയും ഇത് ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തോളം കേടാകാതെ ഈ ചക്ക ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനിയും പച്ചച്ചക്കയാണെങ്കിൽ നമുക്കിതുപോലെ തന്നെ ചെറുതായി തരിഞ്ഞതിന് ശേഷം ആവിയൊന്നും കയറ്റാതെ സിപ്ലോക്ക് ബാഗിലാക്കിയതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസത്തോളം അതും കേടാകാതെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.
അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.